അതിർത്തിയിൽ വികസനമില്ല എന്നാരോപിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിഷാദ് തലശ്ശേരിയെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി. മർദ്ദനത്തിൽ നിഷാദ് തലശ്ശേരിക്ക് പരിക്കേറ്റു. സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. ജെവിൻ ടുട്ടു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ജെവിൻ, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്? എന്താണ് ഇപ്പോൾ സ്ഥലത്തെ സ്ഥിതി? രജനി, നിഷാദ് തലശ്ശേരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. നിഷാദും സഹോദരനും ഇന്ന് വൈകുന്നേരം ഇവിടെ ചെറുതുരുത്തിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചെറുതുരുത്തിയിലെ വികസന മുരടിപ്പിനെതിരെയുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തലകുത്തി നിന്നുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഇവിടെ നിന്ന് ഒരു കൂട്ടം സിപിഎം പ്രവർത്തകർ വന്ന് പാരയും കമ്പിപ്പാരയും അടക്കം ഉപയോഗിച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആ മർദ്ദിച്ച് അവരെ കാലും കൈയുമൊക്കെ തല്ലി താഴെ കിടത്തിയെന്നും ഒക്കെ ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ വൻ പ്രതിഷേധമാണ് നടത്തുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ്. പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഈ നിഷാദ് തലശ്ശേരിയെയും സഹോദരനെയും സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചതെന്നും ഈ മർദ്ദന സമയത്ത് നിഷാദ് തലശ്ശേരിയും പോലീസിനെ മർദ്ദിക്കുന്ന സമയത്ത് പോലീസ് ഇടപെട്ടില്ലെന്നും SHO അടക്കം നോക്കി നിന്നു എന്നുമാണ്. ഒന്ന് തുടരൂ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. നിഷാദിനെ തടഞ്ഞു എന്ന് പറയുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് അതൊന്ന് കണ്ട ശേഷം ജെവിലേക്ക് വരാം. ഇവരോട് കലിപ്പുണ്ടവർ ഹാജരുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പ് മുട്ടുകാരെ എന്നിട്ട് CI വന്നിട്ട് അവരെ തള്ളിയപ്പോ ഞാൻ പറഞ്ഞു തള്ളരുത്. അവരെ പറ്റിയ തല്ലും പോലെ തള്ളി പറഞ്ഞു. എന്റെ രജനി, നിഷാദ് തലശ്ശേരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. നിഷാദും സഹോദരനും ഇന്ന് വൈകുന്നേരം ഇവിടെ ചെറുതുരുത്തിയിൽ കണ്ടത്. അപ്പോഴേക്കുമാണ് പോലീസ് എത്തി. അപ്പോഴേക്കും ഈ പരിസരത്തൊക്കെ പ്രകടനം നടത്തിയിരുന്ന, അല്ലെങ്കിൽ പരിസരത്തൊക്കെ ബൂത്ത് പ്രവർത്തനം നടത്തിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സ്ഥലത്തേക്ക് തമ്പടിക്കുകയായിരുന്നു. പോലീസിനെതിരെയാണ് ഇപ്പോൾ വൻ പ്രതിഷേധം നടക്കുന്നത്. പോലീസ് ഒരു തരത്തിലും ഇടപെട്ടില്ല എന്നും ഒരു രണ്ടുപേരെ ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചപ്പോൾ നോക്കി നിന്നുവെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ CPM ഗുണ്ടാ പ്രവർത്തനം നടക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ ഇപ്പോൾ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. അനിൽ അക്കരെ അടക്കമുള്ള നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക്, ഇപ്പോൾ പാലത്തിന് മുന്നിൽ നിന്ന് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് പോലീസിനെതിരെ പ്രതിഷേധിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ 5:30 നടത്തേണ്ട പ്രതിഷേധത്തിന് തുടക്കമിടുന്നതിന് മുൻപ് നിഷാദിനും സഹോദരനും മർദ്ദനമേറ്റ് താഴെ വീണ. ഒടുവിൽ നിഷാദിനെയും സഹോദരനെയും കാലിനൊക്കെ ഗുരുതരമായ പരിക്കുണ്ട്. അവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു കമ്പിപ്പാരയും ഒരു ചുറ്റികയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചാണ് മർദ്ദിച്ചതെന്നാണ് ആരോപിക്കുന്നത്. ആ മർദ്ദിച്ച സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ചേട്ടാ, രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് 28 കൊല്ലമായി ഈ നിയോജക മണ്ഡലത്തിലെ കെടുകാര്യസ്ഥയ്ക്കും പുറകോട്ട് പോക്കിനും എതിരായിക്കൊണ്ട് 28 മിനിറ്റ് തലകുത്തി സമരം. അത് കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയാണ്. ആ പരിപാടിക്ക് ആ രണ്ട് കുട്ടികള് പാലത്തിന്റെ അവിടെ വന്നപ്പോൾ ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തില് സംഘം ചേർന്ന് പഞ്ചായത്ത് മെമ്പർമാരും DYFI കൂടി ആക്രമിച്ചു. അത് ചോദ്യം ചെയ്ത് നിൽക്കുമ്പോ CI വന്നിട്ട് ആ പാവപ്പെട്ട കുട്ടികളെ തള്ളി അവരെ തള്ളരുത്, CPM ആക്രമിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ കഴുത്തിന് പിടിച്ചു തള്ളി തന്നെയും തല്ലെന്ന് പറഞ്ഞു. ധിക്കാരപരമായ സമീപനമാണ് പോലീസിന്റെ. ഈ സമീപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. CIനെ മാറ്റി നിർത്തണം. ഈ ഇലക്ഷൻ കാലത്ത് ഈ DYFI CIനെ വെച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗുരുതരമായ പരിക്കേറ്റു. കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, കഴുത്തിന്റെ ഷോൾഡറിൽ പൊട്ടി, ഇവിടുത്തെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക്, ആശുപത്രിക്ക് കൊണ്ടായിട്ടുണ്ട്. പോലീസ് നോക്കി നിൽക്കുമ്പോൾ ഈ രണ്ടു കുട്ടികള് മുട്ടിലഴയൽ സമരം നടത്തിയവരാണ്. ആ ദേഷ്യമാണ് CPM അവരോടുള്ളത്. പോലീസ് CIനെ മാറ്റി നിർത്തണം, വസ്തുനിഷ്ഠമായ അന്വേഷണം ഉണ്ടാക്കണം, ഇതിലെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം. സ്ഥിരമുള്ള പരിപാടിയാണോ?
സി പി എം ഇവിടെ തുടരുന്ന ആളാണിത്. ഞങ്ങളുടെ ബോഡികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കണോ? ഞങ്ങൾ രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പല ഭാഗത്തും ഇവരുടെ അക്രമം നടക്കുകയാണ്. ഇതിനതിന് എന്നെ നോക്കി നിൽക്കാൻ കഴിയില്ല ആയിരിക്കും, അതിന് സംശയമല്ല. വളരെ സമാധാനപരമായ പരിപാടിയാണ്. ഇപ്പോഴും ഞങ്ങൾ പറയണു, ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നീതി കിട്ടുന്നത് വരെ. മർദ്ദിച്ചത് ആരൊക്കെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ ഗിരീഷ്, പഞ്ചായത്ത് മെമ്പർ റഷീദ്, ഡി വൈ എഫ് ഐയുടെ ബാബു, ബാബുവിന്റെ ശരിക്കുള്ള പേരെന്താ? ഇങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ലെന്ന്, രാധാകൃഷ്ണനെതിരെ സി പി എമ്മിനെതിരെ ഇങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ലെന്ന്. കുറ്റക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം, കുറ്റക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. പ്രതിഷേധം തുടരും, ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കാൻ. സമാധാനപരമായ രീതിയിൽ പ്രതിഷേധം അതിന്റെ ഏറ്റവും ശക്തമായ രീതിയിൽ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ഞങ്ങളുടെ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാൻ ഒരുങ്ങിയ നിശാന്ത് തലശ്ശേരി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനെ ജനാധിപത്യ സമരത്തിന്റെ പേര് ഈ ഇവിടുത്തെ സി പി എം പ്രവർത്തകൻ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തത് വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ചിരിക്കുകയാണ്. യാതൊരു വിധ പിന്നോട്ടില്ല, വെച്ചകാലം മുന്നോട്ട് തന്നെയാണ് ജനാധിപത്യ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ നേതൃത്വം നൽകാൻ തന്നെയാണ്. പോലീസ് ഇടപെട്ടു, പോലീസിലെ സി ഐ നോക്കി നിൽക്കുകയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്.